ഹായ് ഡിയേഴ്സ് അപ്പോ എല്ലാവരും പുതിയൊരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിരിക്കയാണ് അല്ലെ കഴിഞ്ഞ ക്ലാസ്സില് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വൃത്തിക്ക് പഠിച്ച് അത് പാസ് ആയിട്ടാണ് നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത് ഈ വർഷം എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ള ടെൻഷനിലൊക്കെ ആയിരിക്കും മക്കളല്ലേ എന്തൊക്കെ പഠിക്കാനുണ്ട് പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാനുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ കാണും പക്ഷെ എല്ലാ ക്ലാസ്സുകളും തുടങ്ങുന്നതിന് മുൻപ് ഇപ്പൊ ജൂണിൽ നിങ്ങൾക്ക് പുതിയൊരു വർഷം അടുത്ത അധ്യയന വർഷം ആരംഭിക്കുകയാണ് അതിനു മുൻപ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് മിസ്സ് കുറച്ച് ഇമേജുകൾ കാണിച്ചു തരട്ടെ ഫസ്റ്റ് ഈ ഒരു ഇമേജ് തന്നെ കണ്ടു നിങ്ങൾക്ക് കാണാമോ പോ ക്ലിയർ ആയിട്ട് ഈ ഒരു ഇമേജിൽ കാണാം ഒരാൾ ഒരു നിധി സെർച്ച് ചെയ്യാണ് അല്ലെ ഒരു ട്രഷർ ഒരു സ്വർണത്തിന്റെ ഒരു നിധി കൂമ്പാരമുണ്ട് പക്ഷെ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല മക്കളെ അയാൾ അത് തുറന്ന് തുറന്ന് പോവാണ് ആ നിധിയുടെ അടുത്തേക്ക് എത്താനുള്ള യാത്രയിലാണ് അയാൾ ഇനി രണ്ടാമത് വേറൊരു ഇമേജ് ഈ ഇമേജ് മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ യെസ് ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താ നമ്മളുടെ മുകളിൽ നിൽക്കുന്ന ആള് നിധി തെരയാൻ വേണ്ടിയിട്ട് മണ്ണുകൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മണ്ണിനുള്ളിലാണ് നിധി ഇരിക്കുന്നത് അല്ലെ വലിയ രത്നങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും ഒക്കെ അവിടെ കാണുന്നില്ലേ നിങ്ങള് സോ ഡയമണ്ട്സ് ഒക്കെ ഉണ്ട് അയാള് ഇങ്ങനെ മണ്ണ് തുറന്ന് തുറന്ന് നിധിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ താഴെയുള്ള ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോ താഴെയുള്ള ആൾ എന്താ ചെയ്യുന്നത് അയാള് ഏകദേശം നിധിയുടെ അടുത്ത് എത്താറായി അല്ലെ വളരെ കുറച്ച് ദൂരം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ നിധിയുടെ തൊട്ടടുത്ത് എത്തിയിട്ട് അയാള് അവിടുന്ന് പിന്തിരിയാണ് മണ്ണ് കുഴിച്ചു മാറ്റി 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 ആ വജ്രങ്ങളുടെ സ്ഥലത്ത് അയാൾ എത്തി പക്ഷെ അയാൾക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ വജ്രങ്ങൾ ഇത്രയും അടുത്താണ് അയാൾക്ക് കാണാൻ പറ്റുന്നില്ല അയാള് അത് ഉപേക്ഷിച്ച് പിന്തിരിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഈ രണ്ട് ചിത്രത്തിൽ നിന്ന് മക്കൾക്ക് എന്താ മനസ്സിലായത് ഒരാൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അയാൾ എന്തെങ്കിലും അവിടെ എത്തും അല്ലേ താഴത്തെ ആള് വർക്ക് ചെയ്തു നന്നായിട്ട് അധ്വാനിച്ചു മണ്ണ് മാറ്റി 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 നിധിയുടെ എടുത്തെത്തി പക്ഷെ നിധി കണ്ടെത്താൻ അയാൾക്കായില്ല കുറച്ചും കൂടി അയാൾ കഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അയാൾ നിധിയുടെ അടുത്തെത്തിയനെ ഇതുപോലെയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം മക്കൾ നന്നായിട്ട് പഠിക്കും വർഷം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു ഓണ എക്സാമിന് പഠിക്കും ക്രിസ്മസ് എക്സാമിന് പഠിക്കും പക്ഷെ അറ്റ് ലാസ്റ്റ് ഫൈനൽ എക്സാം എത്തുന്നു ആ ഒരു സമയം വരെ അവസാന പരീക്ഷ വരെ നിങ്ങൾ മനസാന്നിധ്യത്തോടെ പഠിക്കണം ഇടയ്ക്ക് പിന്തിരിഞ്ഞോടരുത് നമ്മുടെ രണ്ടാമത്തെ ആള് ചെയ്തതുപോലെ ഇടയ്ക്ക് വെച്ച് പിന്തിരിഞ്ഞോടിയാൽ നിങ്ങളുടെ കാര്യം പ്രശ്നമാകും നിങ്ങൾക്ക് വിജയം കിട്ടില്ല ത്രയും നാളത്തെ നിങ്ങളുടെ അധ്വാനം നിങ്ങളുടെ കഷ്ടപ്പാട് ഒക്കെ വിഫലമാവും ഒക്കെ ഇല്ലാതാകും സോ എനിക്ക് പറയാൻ ഒരു കാര്യമുള്ളൂ മക്കള് തുടക്കത്തിൽ തൊട്ട് ആദ്യ ദിവസം തൊട്ട് നന്നായിട്ട് പഠിക്കുക ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊന്നുമല്ല നിങ്ങൾ ചെറിയ ക്ലാസ്സിലാണ് സോ ഭയങ്കര വലിയ ഹാർഡ് വർക്ക് ഒന്നും ആവശ്യമില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഓരോ ദിവസവും പഠിച്ചാൽ അത് എക്സാം വരെ തുടർന്നാൽ മക്കൾക്ക് വിജയത്തിൽ എത്താനായിട്ട് സാധിക്കും എല്ലാ ദിവസവും മണിക്കൂറുകളോളം ഇരുപത് മണിക്കൂറോളം ഇരുന്ന് പഠിക്കണം നാല് മണിക്കൂർ ഉറങ്ങണം അങ്ങനെ ഒന്നുമല്ല മിസ് പറയുന്നത് വളരെ കുറച്ച് സമയം മതി പക്ഷെ ആ കുറച്ച് സമയം നിങ്ങള് നല്ല രീതിയിൽ പഠനത്തിന് വേണ്ടി മാറ്റി വെക്കുക ദിവസം ഒരു നാല് മണിക്കൂറോളം അത്ര ആവശ്യമുള്ളു മക്കൾക്ക് സോ ദിവസം ഒരു നാല് മണിക്കൂർ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് നാല് മണിക്കൂർ നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വയ്ക്കുക അടുത്ത ദിവസം വീണ്ടും ഇതേപോലെ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടേ ഉള്ളല്ലേ അല്ലേ ഇപ്പൊ ഈ ഇത്രയും സമയം മാതിരി നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പഠിച്ചെടുക്കാൻ എക്സാം ടൈമിൽ നമുക്ക് സമയം കുറച്ചും കൂടി കൂട്ടാം ശനി ഞായർ നാലിന് പകരം നിങ്ങൾ എട്ട് മണിക്കൂർ പഠിച്ചോളൂ എട്ട് മണിക്കൂർ പഠിക്കാനുള്ളതൊന്നും തുടക്കത്തെ മക്കൾക്കില്ല എന്നാൽ കൂടി നിങ്ങൾക്ക് പുസ്തകങ്ങൾ വായിക്കാം റിവുകൾ സമ്പാദിക്കാം ഇംഗ്ലീഷ് മലയാളം നോവലുകള് ലിറ്ററേച്ചറുകള് കവിതകൾ ഒക്കെ വായിക്കാം അതൊക്കെ നിങ്ങളുടെ വായനാശീലം കൂട്ടും അത് മാത്രല്ല നിങ്ങളുടെ അറിവ് വർദ്ധിക്കാനുള്ള കാരണമാകും അക്ഷര തെറ്റുകൾ വരത്തില്ല ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ അവിടെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും മിസ്സിന് ഒരു കാര്യമേ പറയാനുള്ളൂ തുടക്കം മുതൽ ഒടുക്കം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം അതായത് സ്ഥിരതയോടെ പഠിക്കുക ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ പഠനം ഉപേക്ഷിക്കാതിരിക്കുക നിങ്ങൾ എന്ത് കാര്യം തുടങ്ങിയാലും അത് അവസാനം വരെ ചെയ്യാം മിസ് ചെറുതായിരുന്നോ ചെറുതല്ല കുറെ ടൈമിൽ മിസ്സിന്റെ ചേട്ടൻ ഉപദേശിക്കുക നിനക്ക് എന്ത് കാര്യം ചെയ്യണേലും തുടക്കത്തിലാണ് ആവേശം പിന്നീട് അങ്ങോട്ട് ആവേശം ഇല്ല എന്ന് പറയും പിന്നീട് പിന്നീട് ഞാൻ അത് വോക്ക് ചെയ്ത് വോക്ക് ചെയ്ത് ആ ഒരു ശീലം മാറ്റിയെടുക്കുക അതായത് തുടക്കത്തിലുള്ള ആവേശം മാത്രമല്ല അത് അങ്ങ് അവസാനം വരെ കാണണം ആ ശീലം നിങ്ങൾ വളർത്തിയെടുക്കണം വളർത്തിയെടുത്തില്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ രണ്ടാമത്തെ ചേട്ടന്റെ പോലെ നയൻറ്റി നയൻ പെർസെന്റേജിൽ എത്തിയിട്ട് വിജയത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ട് മക്കൾക്ക് വിജയിക്കാൻ പറ്റാതെയാകും സോ ഒരാൾക്കും വിജയിക്കാൻ പറ്റാതെ ആവരുത് പരാജയപ്പെടാൻ ഇടവരുത് പരാജയങ്ങളൊക്കെ സംഭവിക്കാം തോൽവികളൊക്കെ സംഭവിക്കാം പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമുക്ക് വിജയത്തിലെത്തണം അതിന് അവസാനം വരെ പോരാടണം പൊരുതണം വഴിയിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്കൊക്കെ വിജയത്തിൽ സാധിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് അപ്പൊ ഇന്ന് തൊട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക പഠിക്കുക എന്ന് മാത്രല്ല എല്ലാ കാര്യങ്ങളും പഠനം അതിലുപരി എല്ലാ കാര്യങ്ങളും മക്കൾക്കുള്ള എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുക ഇപ്പൊ വെക്കേഷൻ ആണ് വെക്കേഷൻ ടൈമിൽ കൂടുതൽ സമയം കളിക്കുക ക്ലാസ് തുടങ്ങിയാൽ സ്കൂൾ ഓപ്പൺ ചെയ്താൽ കൂടുതൽ സമയം പഠിക്കുക ഇതായിരിക്കണം നിങ്ങളുടെ ആപ്തവാക്യം ഓക്കെ യെസ് അപ്പൊ വളരെ നന്നായിട്ട് പഠിച്ച് ഈ വർഷം അതിമനോഹരമായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കാൻ സാധിക്കട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ബൈ ഡിയേഴ്സ്